നമസ്കാരം. ജ്ഞാനാമൃതധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. പരമാത്മാവിന് ആയിരക്കണക്കിന് ഗുണനാമങ്ങളുണ്ട്. ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നത് പോലും ഐശ്വര്യമായി കണക്കാക്കുന്നു. ഭഗവാനെ സ്തുതിക്കുന്നത് എന്തിനാണ്? സ്തുതിക്കുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഭഗവാനോട് പലതിനും വേണ്ടി യാചിക്കുന്നത് ശരിയാണോ? പ്രാർത്ഥിച്ചില്ലെങ്കിൽ ലഭിക്കാനുള്ളത് ലഭിക്കാതാകുമോ? പ്രാർത്ഥിച്ചാൽ അർഹതയില്ലാത്തത് ലഭിക്കുവാൻ സാധ്യതയുണ്ടോ? ഇവയ്ക്കെല്ലാമുള്ള ഉത്തരം നമുക്കിന്ന് ജ്ഞാനരത്നങ്ങളിലൂടെ അറിയാം. ഓം ശാന്തി. സർവേശ്വരൻ ആരാണെന്നും ആ സർവേശ്വരനുമായിട്ടുള്ള നമ്മുടെ ബന്ധുത്വം എന്താണെന്നും ആ ബന്ധത്തിൻ്റെ ആധാരത്തിൽ ഈശ്വരനെ ഓർമ്മിച്ച് ഈശ്വരീയ സുഖം അല്ലെങ്കിൽ ഈശ്വരീയ ശക്തിയുടെ അനുഭൂതി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കുന്നു. ഭഗവാനെ ഓർമ്മിക്കുമ്പോൾ കാലാകാലങ്ങളായിട്ട് ഭക്തിമാർഗത്തിലെ നമുക്കെല്ലാവർക്കും ശീലമുണ്ട് ഈശ്വരൻ്റെ ഗുണഗാനം പാടുക. അങ്ങനെയല്ലേ പറയാറുള്ളത്? ഭഗവാന്റെ മഹിമ പാടി 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 അതിൻ്റെ സുഖം അല്ലെങ്കിൽ അതിൻ്റെ ആനന്ദം എടുക്കണം. അപ്പം അതുകൊണ്ടാണ് കീർത്തനങ്ങളായിട്ടും ഭജനകളായിട്ടും പാട്ടുകളായിട്ടും ഭഗവാന്റെ മഹിമകൾ ലോകം മുഴുവൻ പാടി പുകഴ്ത്തുന്നുണ്ട്. ആ കീർത്തനങ്ങൾ ഉരുവിടുമ്പോൾ അല്ലെങ്കിൽ ആ ഭജനകൾ പാടുമ്പോൾ ആ പാട്ടുകളിൽ തന്നെ ആ ഓരോ മഹിമകളും ഉണ്ടാക്കുന്ന ദിവ്യമായ ഒരു അനുഭൂതി അല്ലെങ്കിൽ ദിവ്യമായ ഒരു വായുമണ്ഡലത്തിൻ്റെ ആ സുഖം അല്ലെങ്കിൽ ശാന്തി നമുക്കെല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലപ്പോഴും ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ അല്ലെങ്കിൽ സത്സംഗങ്ങളിലോ അനുഭവം ചെയ്യാറുണ്ട്. അപ്പം ഈശ്വരൻ്റെ മഹിമ നമ്മൾ എന്തിനാണ് പാടുന്നത്? ഭഗവാന്റെ ഗുണഗാനം പാടണം എന്ന് പറയും. ഭഗവാന്റെ ഗുണഗാനം പാടുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടുന്ന പ്രാപ്തി എന്താണ്? അപ്പോൾ ഉദാഹരണത്തിന്, പരമാത്മാവ് ഈശ്വരൻ ജ്യോതി സ്വരൂപനാണ്. ഭഗവാന്റെ രൂപം ജ്യോതിയാണ്. ആ ജ്യോതി സ്വരൂപനായ പരമാത്മാ ബ്രഹ്മലോക നിവാസിയാണ്. ബ്രഹ്മലോക നിവാസിയായ പരമാത്മാ എനിക്ക് മാതാപിതാവാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്. അപ്പം സർവശക്തിവാന്റെ സന്താനമാണ് ഞാൻ. ആ തിരിച്ചറിവ് നമുക്ക് വരുമ്പോൾ ഈശ്വരൻ ആകുന്ന ആ മാതാപിതാവിൻ്റെ പക്കൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതിനെല്ലാമുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ ഈശ്വരൻ്റെ സന്താനമാണ്, ഈശ്വരീയ സ്വത്തിന് സമ്പത്തിന് അവകാശിയാണ്. ഭഗവാനാകുന്ന അച്ഛൻ്റെ കയ്യിലുള്ള സമ്പത്ത് എന്താണ്? ജ്ഞാനം, ഗുണങ്ങൾ, ശക്തികൾ, ഇതിൻ്റെ അനന്തമായ സ്രോതസ്സാണ് ഈശ്വരൻ. അപ്പം ആ ഗുണങ്ങളും ജ്ഞാനവും ശക്തിയും നമുക്ക് വായികൊണ്ട് പാടി പുകഴ്ത്താനുള്ളത് മാത്രമല്ല, മറിച്ച് പരമാത്മാവിൻ്റെ ഓരോ ഗുണങ്ങളും ശക്തികളുടെയും സ്വരൂപമായിട്ട് നമുക്ക് മാറണം, നമുക്കതേപോലെ ആയിത്തീരണം. ഉദാഹരണത്തിന്, ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ടല്ലോ ഭഗവാന്റെ രൂപം, രൂപം ബിന്ദുവാണ്, പക്ഷേ ഭഗവാൻ ഗുണങ്ങളുടെ സിന്ധുവാണെന്ന് പറയും, ഗുണങ്ങളുടെ സാഗരമാണ്. ഈശ്വരനെ കുറിച്ച് എപ്പോഴും പറയുന്നത് നമ്മൾ എന്താണ്? ഓഷ്യൻ ഓഫ് നോളജ്, ഓഷ്യൻ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ കടൽ, ശാന്തിയുടെ കടൽ. അപ്പം ഈശ്വരൻ ശാന്തിയുടെ സാഗരനാണ്. അത് ഓർമ്മിക്കുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ്? ഈശ്വരൻ ശാന്തിയുടെ സാഗരനാണെന്നുള്ള സ്മൃതി, ആ സ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ശാന്തി എന്ന് പറയുന്ന ഗുണത്തിൻ്റെ തരംഗങ്ങൾ, ശാന്തിയുടെ സാഗരനായ പരമാത്മാവിൽ നിന്നും ആ ശാന്തി തരംഗങ്ങളുടെ അനുഭൂതി, ആ ദിവ്യ അനുഭൂതി നമുക്കുണ്ടാകും. ആ ശാന്തി തരംഗങ്ങൾ നമ്മളിലേക്ക് ട്യൂൺ ചെയ്യപ്പെടുകയാണ്. കാരണം നമ്മുടെ സ്മൃതിയുടെ സ്വിച്ച് ഓണായി. ഞാൻ ആത്മാവാണ്, പരമാത്മാവിൻ്റെ സന്താനമാണ്, എൻ്റെ അച്ഛൻ ശാന്തിയുടെ സാഗരനാണ്. അപ്പോൾ ശാന്തി എന്ന് പറയുന്ന സമ്പത്ത് ആർക്കുള്ളതാണ്? ആ സ്വത്തിൻ്റെ അവകാശം ഞാനാണ്. അപ്പോൾ ആ ശാന്തിയുടെ ശക്തിയെ ഞാനും കാര്യങ്ങളിൽ ഉപയോഗിക്കുക, ശാന്തിയുടെ ശക്തിയെ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ ശാന്തിയുടെ സാഗരനാണെന്നുള്ള ഓർമ്മ, ആ ശാന്തിയുടെ അനുഭവം നമുക്ക്, ആ ശാന്തിയുടെ ശീതളത എനിക്ക് തരും. ആത്മാവിൽ നിറയും. ആത്മാവിൽ നിറയുന്ന ശാന്തിയുടെ ശീതള കിരണങ്ങൾ ആത്മാവിൽ എന്ത് നിറയുന്നോ,
പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ ആ ഗുണം നമ്മളുടെ ഉള്ളിൽ നിറയും. ആ ഗുണം നമ്മുടെ ഉള്ളിൽ ആത്മാവിൽ നിറഞ്ഞാൽ ആത്മാവിൽ നിന്ന് അതിൻ്റെ തരംഗങ്ങൾ സ്പ്രെഡാകുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസിലേക്കാണ്. അപ്പം നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ആ ശാന്തിയുടെ ശക്തി ഉപയോഗിച്ച് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. ഓരോ കർമ്മേന്ദ്രിയങ്ങളെ ശീതളാക്കാൻ പറ്റും. ഓരോ കർമ്മേന്ദ്രിയങ്ങളും ശാന്തിയുടെ ശക്തിയെ ഉപയോഗപ്പെടുത്തി നമുക്ക് ഇന്നത്തെ പ്രത്യേകിച്ചും കലിയുഗ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന വികാരി വിഷയവികാരങ്ങളുടെ ലോകമാണ്. നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും ചൂട് പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സർവ കർമ്മേന്ദ്രിയങ്ങളും കത്തിക്കൊണ്ടിരിക്കുകയാണ്. വികാരങ്ങളുടെ അഗ്നിയിൽ കത്താ കാമത്തിൻ്റെ അഗ്നി നമ്മളെ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ക്രോധാഗ്നി നമ്മളെ കത്തിക്കുന്നുണ്ട്, അഹങ്കാരത്തിൻ്റെ അഗ്നി കത്തിക്കുന്നുണ്ട്. അപ്പം ഈ അഗ്നിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോ കർമ്മേന്ദ്രിയങ്ങളെയും ശീതളാക്കി മാറ്റണമെങ്കിൽ നമുക്ക് നമ്മുടെ അച്ഛൻ ആരാണെന്ന ഓർമ്മ വേണം. അച്ഛൻ്റെ സ്വത്തിൻ്റെ ഓർമ്മ തന്നെ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെയും ശാന്തവും ശീതളാക്കി മാറ്റും. അപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, നമ്മൾ സാധാരണ രീതിയിൽ ഒരു കുട്ടിയുടെ അച്ഛൻ രാജാവാണ്, രാജാവിൻ്റെ കുഞ്ഞ് രാജാവിൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം അല്ലെ മകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലെപ്പോഴും ഒരു ശുദ്ധമായ ലഹരി ആത്മീയ അഭിമാനം ഉണ്ടാകും. ഒരു അഭിമാനം ഉണ്ടാകും. സ്വാഭിമാനം എന്താണ്? എൻ്റെ അച്ഛൻ രാജാവാണ്, ഞാൻ രാജകുലത്തിലേതാണ്, ഞാൻ രാജപുത്രനാണ് അല്ലെങ്കിൽ രാജപുത്രിയാണ്, രാജാവിൻ്റെ മകനാണ്, മകളാണ്. ആ ഡിഗ്നിറ്റി, ആ ആഢ്യത്വം, ആ ആഢ്യത്വത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും രാജാവിൻ്റെ മകൻ മകൾ എന്നുള്ള ആ മനോഭാവം ആ കുട്ടിയുടെ നടപ്പിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലെല്ലാം വരും. കാരണം എൻ്റെ അച്ഛൻ ഇന്ന ആളാണ്, എൻ്റെ അച്ഛൻ്റെ പക്കൽ ഇത്രയുണ്ട്, എൻ്റെ അച്ഛൻ്റെ പക്കൽ ഇത്രയുണ്ട്, ഇതിൻ്റെ എല്ലാ അവകാശം ഞാനാണ്. അപ്പോൾ രാജാവിൻ്റേതായ ഡിഗ്നിറ്റി ഓട്ടോമാറ്റിക്കലി ആ കുഞ്ഞും പാലിക്കാൻ ബാധ്യസ്ഥനായിട്ട് മാറാണ്. അപ്പം അതേപോലെ, കാരണം രാജാവിൻ്റെ ഒരു കുട്ടി തെറ്റ് ചെയ്താൽ എല്ലാവരും ചോദ്യം ചെയ്യുമല്ലോ, എല്ലാവരും പറയില്ലേ ആ രാജാവിൻ്റെ കുട്ടി എന്നിട്ടിങ്ങനെയോ, രാജകുമാരനെ എന്നിട്ടിങ്ങനെ ചെയ്യുന്നു, രാജകുമാരിയ എന്നിട്ടിങ്ങനെ ചെയ്യുന്നു. അപ്പം ആ കുലത്തിന് അല്ലെങ്കിൽ അച്ഛന് യോജിക്കുന്നത് വേണമല്ലോ മക്കളും പ്രവർത്തിക്കാൻ. അതേപോലെ അതേപോലെ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കൂ. നമ്മൾ ഓരോ ജീവാത്മാവും, നമ്മൾ പറയാറുണ്ട് നമ്മൾ പരമാത്മാവിൻ്റെ സന്താനമാണ്, നമ്മളെല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്. ഇത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, അവകാശം ഉന്നയിക്കുന്ന കാര്യം. ഞാൻ ഈശ്വരൻ്റെതാണ്, ഈശ്വരൻ്റെ സന്താനമാണ്, പരമാത്മാവിൻ്റെ സന്താനമാണ്. അപ്പോൾ ഭഗവാന്റെ സന്താനമാണ് ഞാനെങ്കിൽ തീർച്ചയായിട്ടും ഈ ശരീരത്തിന് നമുക്ക് ജന്മം തന്ന അച്ഛനും അമ്മയുണ്ട്, അത് ശരീരത്തിൻ്റെ മാതാപിതാവ്. ഈവൻ ഈ ശരീരത്തിന് ജന്മം നൽകിയ മാതാപിതാവാണെങ്കിൽ പോലും ആ അച്ഛൻ്റെയും അമ്മയുടെയും സമ്പത്തിൻ്റെ അവകാശം ആർക്കാണ്? അവരുടെ കയ്യിൽ എന്ത് പ്രോപ്പർട്ടി ഉണ്ടോ, സ്വത്തുണ്ടോ, പൈസ ഉണ്ടോ, വൈഭവങ്ങളുണ്ടോ, സാധന സാമഗ്രികളുണ്ടോ, അതെല്ലാവർക്കും ഉള്ളതാണ്. അച്ഛനൊരു കുട്ടിയോ രണ്ട് കുട്ടിയോ ഉണ്ടെങ്കിൽ ആ രണ്ട് മക്കൾക്ക് അവകാശപ്പെട്ടതാണ് അല്ലേ. ആ സ്വത്തിന് തുല്യ അവകാശികളാണ്. ആ സ്വത്തിനെ പിന്നെ ആരാ യൂസ് ചെയ്യുന്നത്? അതിനെ ഉപയോഗിക്കുന്ന ആ മക്കളാണ് അല്ലെ. സ്വത്തുണ്ടോ പറഞ്ഞിട്ട് വെച്ചിരിക്കുകയല്ലോ, ആ സ്വത്തിനെ ഉപയോഗപ്പെടുത്താണ് കാര്യങ്ങളിൽ അല്ലേ. അപ്പം അതേപോലെ പരമാത്മാ ശാന്തിയുടെ സാഗരനാണ്, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ സാഗരമാണ്, അല്ലെങ്കിൽ സർവശക്തിവാനാണ്, ശക്തിയുടെ കടലാണ്. അപ്പം പരമാത്മാവിൽ സുഖമുണ്ട്, ശാന്തിയുണ്ട്, സ്നേഹമുണ്ട്, സർവശക്തിവാനാണ്. അപ്പം ഈ ഗുണങ്ങളും ശക്തികളുടെയും ഉടമസ്ഥനാണ്, ഉറവിടമാണ് അനന്തമായ സ്രോതസ്സാണ് എൻ്റെ അച്ഛൻ. അപ്പം എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇത്രയും പ്രോപ്പർട്ടി ഉണ്ടെന്ന് അറിഞ്ഞു, ഞാൻ ആ മഹിമ പാടണു, ഇത് പാടിക്കൊണ്ടിരുന്നാൽ മതിയോ? പോരാ. പിന്നെയോ, ആ ഗുണങ്ങളെ ശക്തികളെ ഞാനെൻ്റെ കർമ്മത്തിൽ കാര്യത്തിൽ ഉപയോഗിക്കണം. ആ ഗുണങ്ങളും ശക്തികളും ഞാനെൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് ആ സ്വത്ത് എനിക്ക് ഉപയോഗപ്രദമാകണം, എനിക്ക് ഉപയോഗപ്രദമാകും. എന്നിൽ നിന്ന് ശാന്തി അല്ലെങ്കിൽ സ്നേഹപൂർവമായ വ്യവഹാരം, ശക്തികളുടെ ഉപയോഗം, ജീവിതത്തിൽ ഏത് വിപരീത പരിതസ്ഥിതികളും കടന്നു വരുമ്പോഴോ എനിക്കെൻ്റെ മനക്കരുത്ത് ഉപയോഗിച്ച്, ആത്മശക്തി ഉപയോഗിച്ച് ഞാനതിനെ നേരിട്ട് വിജയിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയുന്നുവെങ്കിൽ അപ്പോഴേ പറയാൻ പറ്റുള്ളൂ ഞാൻ ഈശ്വരീയ സന്താനമാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ കയ്യിലുള്ള സ്വത്തിനെ ഞാൻ എന്ത് ചെയ്തു? ഞാനെൻ്റെ കാര്യങ്ങളിൽ ഉപയോഗിച്ചു. അപ്പം നമുക്ക് സ്വാഭിമാനം ഉണ്ടാകും, ഞാൻ ഈശ്വരൻ്റെ സന്താനമാണ്. ദേഷ്യപ്പെടേണ്ട ഒരു സ്ഥാനത്ത് എനിക്ക് ശാന്തിയുടെ ശക്തി അല്ലെങ്കിൽ സഹനശക്തി ഉപയോഗിക്കാൻ കഴിഞ്ഞു, അപ്പം നമ്മൾ ജയിച്ചു. ദേഷ്യപ്പെടേണ്ടടുത്ത് ഒരാൾ ഒരു മണിക്കൂർ നമ്മളെ മോശമായ വാക്കുകൾ പറഞ്ഞു, ബാക്കി ഒരു മണിക്കൂറിൽ നമ്മൾ 59 മിനിറ്റ് സഹിച്ചു, പക്ഷെ ഒരു മിനിറ്റിൽ നമ്മൾ റിയാക്ട് ചെയ്തു, പൊട്ടിത്തെറിച്ചു, നമ്മളെന്ത് പറയും? ഇല്ലല്ലേ, ഞാൻ ഒരു മണിക്കൂറിൽ ഇത്രയും സമയം ക്ഷമയോടെ ഇരുന്നു,
ലാസ്റ്റ് ഞാൻ ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ, അവർ ഒരു മണിക്കൂർ എന്നോട് മോശമായിട്ട് പെരുമാറി, ഞാൻ ഒറ്റ വാക്കല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ ഒറ്റ വാക്കിൽ ഞാൻ പൊട്ടിത്തെറിച്ചു എങ്കിൽ എന്തായി? ആ 59 മിനിറ്റിലെ എൻ്റെ ക്ഷമ അല്ലെ, എൻ്റെ സഹനശക്തിയെ ഞാൻ ഒന്നുമില്ലാതാക്കി. വെള്ളത്തിൽ വരച്ച വര പോലെ എന്ന് പറയുന്നത് പോലെ കുടവിട്ട് പൊട്ടിക്കുന്നു എന്ന് പറയില്ലല്ലേ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെള്ളം കോരിയിട്ട് അവസാനം കുടവിട്ട് ഉടയ്ക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്തു? ലാസ്റ്റ് ഒരു മിനിറ്റിൽ പൊട്ടിത്തെറിച്ച് നമ്മുടെ സ്ഥിതിയിൽ നിന്ന് താഴേക്കിറങ്ങി അല്ലേ. അപ്പം അതേപോലെ, അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ ശക്തികളെ അല്ലെങ്കിൽ ഗുണങ്ങളെ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിക്കാനുള്ളതാണ്, നമ്മുടെ കർമ്മത്തിൽ കൊണ്ടുവരാനുള്ള, ചിന്തയിലും വാക്കിലും കർമ്മേന്ദ്രിയങ്ങളിലൂടെ ചെയ്യുന്ന കർമ്മങ്ങളിലും നമ്മൾ ഉപയോഗപ്പെടുത്തുക. ആ പ്രായോഗിക ധ്യാനമാണ് രാജയോഗ ധ്യാനം. പരമാത്മാവിലെ ഗുണങ്ങളെയും ശക്തിയെയും അതേപോലെ പരമാത്മാവ് നൽകുന്ന ജ്ഞാനത്തെയും ജീവിത സാഹചര്യങ്ങളിൽ ഉപയോഗിച്ച് ജീവിത വിജയം നേടുക, അതാണ് രാജയോഗി ജീവിതം. രാജയോഗി ജീവിതം അതാണ് പരമാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. സാധാരണ ഈശ്വരൻ്റെ മഹിമയിൽ നമ്മൾ പാടുന്നത് എന്താണ്? സർവശക്തൻ. അതാണ് ഈശ്വരൻ്റെ മഹിമകളിൽ ഏറ്റവും ഉയർന്നത്, സർവശക്തിവാൻ, ഓൾ മൈറ്റി അതോറിറ്റി, എല്ലാ ശക്തികളുടെ ഉറവിടം. എൻ്റെ അച്ഛൻ സർവശക്തിവാനാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ജീവിതത്തിൽ ഓരോ പരിതസ്ഥിതികൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മളെന്താ പറയണേ? അയ്യോ എനിക്ക് പറ്റില്ലേ, എന്നിൽ ഇതിനുള്ള ശക്തിയില്ല, എനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് താങ്ങാൻ വയ്യ, എനിക്ക് ക്ഷമിക്കാൻ വയ്യ. അപ്പം അച്ഛൻ സർവശക്തിവാൻ, പക്ഷെ നമ്മൾ മക്കളെന്താ പറയണേ? എനിക്കതിനുള്ള ശക്തിയില്ല, എനിക്കിതിനുള്ള ശക്തിയില്ല, എനിക്ക് താങ്ങാൻ പറ്റില്ല, എനിക്ക് ഇത് നേരിടാൻ പറ്റില്ല, എനിക്കിത് സഹിക്കാൻ പറ്റില്ല, എനിക്കിത് അവരെ ഉൾക്കൊള്ളാൻ പറ്റില്ല, ഇതിനൊന്നുമുള്ള ശക്തി എനിക്കില്ല. അച്ഛൻ സർവശക്തിവാൻ, സർവശക്തികളുടെ സാഗരം. കുട്ടികളായ നമ്മളെന്താ പറയണേ? എനിക്കത് പറ്റില്ല, എനിക്കിത് പറ്റില്ല, എനിക്കതിനുള്ള ശക്തിയില്ല, ഇതിനുള്ള ശക്തിയില്ല. എന്നിട്ട് അവസാനം നമ്മൾ മക്കൾ എന്ത് ചെയ്യും? അച്ഛൻ്റെ മുന്നിൽ എനിക്കിത് പറ്റില്ല, എൻ്റെ ഉള്ളിൽ ശക്തിയില്ല പറഞ്ഞിട്ട് അവസാനം അച്ഛൻ്റെ മുന്നിൽ നമ്മൾ മക്കൾ പോയി നിന്ന് യാചിക്കുക. അച്ഛനാണെന്നുള്ളത് മറന്നിട്ട് നമ്മൾ യാചകരായിട്ട് മാറുക. ഭഗവാനെ എനിക്ക് ശാന്തി തരണേ, ശക്തി തരണേ, എനിക്ക് അറിവ് തരണേ, എനിക്കത് തരണേ, ഇത് തരണേ, യാചിക്കുക. അച്ഛനാണ്, ഒന്നാലോചിച്ച് നോക്കൂ, എൻ്റെ അച്ഛൻ രാജാവ്, എന്നിട്ട് മകനായി അല്ലെങ്കിൽ മകളായിട്ടുള്ള ഞാൻ രാജാവായിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് യാചിക്കുന്നത് പോലെയല്ലേ? അച്ഛൻ്റെ മേലെ അവകാശമാണ്, അധികാരമാണ്, സമ്പത്തിൻ്റെ അധികാരമാണ്. അവകാശത്തോടുകൂടി എടുക്കേണ്ട ആവശ്യമുള്ളൂ, എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും ആരായിട്ട് മാറി? ഭക്തരാണെങ്കിൽ പോലും യാചക സ്ഥാനത്തേക്ക് നമ്മൾ മാറി, ആ സ്ഥാനത്തേക്ക് നമ്മൾ താഴേക്കിറങ്ങി. നമ്മൾ അച്ഛനാണ്, എൻ്റെ മാതാപിതാവാണെന്നുള്ള അവകാശ ബോധത്തോടുകൂടി ഈശ്വരീയ ശക്തികളെ നമുക്ക് കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. തരൂ 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 പറഞ്ഞ് നമ്മൾ യാചകരെ പോലെ യാചിക്കുകയാണ്. ഒരിക്കലൊരു സ്ഥലത്ത് ഒരു രാജകൊട്ടാരത്തിൽ ഒരു ഭിക്ഷ യാചിച്ചുകൊണ്ട് യാചകൻ ചെന്ന കഥ പറയാറുണ്ട്. ഭിക്ഷ യാചിച്ച് ചെന്നപ്പം അദ്ദേഹം കാണുന്ന കാഴ്ച, ഭിക്ഷയ്ക്ക് വേണ്ടി ചെന്നു. അപ്പം ആ സമയത്ത് എല്ലാവരും പറഞ്ഞു, രാജാവ് പ്രാർത്ഥനയിലാണിപ്പോൾ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റുള്ളൂ, അപ്പോഴേ എന്തെങ്കിലും ലഭിക്കുള്ളൂ. ശരി, എവിടെ രാജാവ് പ്രാർത്ഥിക്കണേ? അപ്പം അദ്ദേഹം ജനലിൽ കൂടെ പോയി പൂജാമുറിയിൽ നോക്കിക്കൊണ്ട് നിന്നു. രാജാവ് പ്രാർത്ഥനയിൽ ഭഗവാനോട് യാചിക്കുക, അല്ലയോ ഭഗവാനെ എനിക്കത് തരണേ, ഇത് തരണേ, മറ്റേത് നടക്കണേ, ഇത് ചെയ്തു തരണേ, ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് ഓരോരോ കാര്യങ്ങളും ചോദിക്കുക, യാചിക്കുക രാജാവ്. അപ്പം രാജാവ് ഭഗവാന്റെ അടുത്ത് യാചിക്കുന്ന ചിത്രം കണ്ടിട്ട് യാചകനാകെ ഉള്ളിൽ ഒരു നാണക്കേട് തോന്നി. ഷോ, ഞാൻ ഈ രാജാവിൻ്റെ അടുത്തല്ലേ യാചിക്കാൻ വന്നിരിക്കണേ, പക്ഷേ ഈ രാജാവ് എന്താ ചെയ്തുകൊണ്ടിരിക്കണം? ഇദ്ദേഹം ഭഗവാന്റെ അടുത്ത് യാചിക്കുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് ആ ഭഗവാനോടങ്ങ് യാചിച്ചാൽ പോരെ, ചോദിച്ചാൽ പോരെ, ഞാനെന്തിനാ ഈ രാജാവിൻ്റെ അടുത്ത് യാചിക്കാൻ വന്ന് നിൽക്കണേ? അപ്പം അതേപോലെ നമ്മൾ ഓരോരുത്തരും നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് യാചക അവസ്ഥയിലേക്ക് വന്നു. തരണേ 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 പറഞ്ഞിട്ട് നമ്മൾ യാചിക്കുക, എൻ്റെ അർത്ഥം തരാത്ത ആളാ ഭഗവാൻ, അല്ലെ? ഒരാൾക്ക് 10, ഒരാൾക്ക് 20, ഒരാൾക്ക് 30 എന്ന് പറഞ്ഞ് പാർഷ്യാലിറ്റിയോടുകൂടി അങ്ങനെ പങ്കുവയ്ക്കുന്ന ആളാണ് ഭഗവാൻ? അല്ലല്ലോ. ഈശ്വരനൊരിക്കലും ഒരു കാര്യത്തിലും പാർഷ്യാലിറ്റി ഇല്ല. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു സ്വാർത്ഥത കാണിക്കുന്ന ആളല്ലല്ലോ ഭഗവാൻ. ഇയാൾക്ക് 10 ഇരിക്കട്ടെ, ഇയാൾക്ക് 20 ഇരിക്കട്ടെ, ഇയാൾക്ക് 100 കൊടുക്കാം. ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. കാരണം ഭഗവാന്റെ ഗുണങ്ങൾ, ശക്തികൾ, ഭഗവാനിലെ അറിവ്, ഈ ഗുണങ്ങളുടെയും ശക്തികളുടെയും അറിവിൻ്റെയും കടലാണ് ഈശ്വരൻ. സാഗര സമാനം ആ ഭണ്ഡാരം സദാ തുറന്നാണിരിക്കണം, സദാ തുറന്നിരിക്കുന്ന ഭണ്ഡാര. അവിടെ നിന്ന് ആ ഗുണങ്ങളുടെ, ശക്തിയുടെ തരംഗങ്ങൾ നമ്മുടെ എല്ലാവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വ്യത്യാസം എവിടെയാണ്?
എടുക്കുന്ന നമ്മുടെ മക്കളുടെ പാത്രത്തിലാണ് വ്യത്യാസം, നമ്മുടെ യോഗ്യതയിലാണ് വ്യത്യാസം. സാധാരണ പറയാറില്ലേ, പാത്രമറിഞ്ഞ് ദാനം കൊടുക്കുള്ളൂ പറയും. അപ്പൊ ദാനം കൊടുക്കുന്ന, ദാനം സ്വീകരിക്കാൻ വേണ്ട യോഗ്യത വേണം. യോഗ്യമായ പാത്രത്തിലേക്ക് നമുക്ക് ദാനം ലഭിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത എന്താണ്? നമ്മുടെ പാത്രത്തെ യോഗ്യമാക്കി വെക്കുക. ഈശ്വരൻ എനിക്ക് എടുക്കണമെങ്കിൽ എൻ്റെ പാത്രം ഞാൻ തയ്യാറാക്കി വെക്കുക. അവനവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് അവരവരെത്രത്തോളം കണക്ഷൻ വെക്കുന്ന അതിനനുസരിച്ച് അവരവരെടുത്തുകൊണ്ടിരിക്കുക. അല്ലാതെ ഈശ്വരൻ തരുന്നതിലല്ല വ്യത്യാസം, നമ്മൾ ഓരോരുത്തർ എടുക്കുന്നതിലാണ് വ്യത്യാസം. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈശ്വരനെ കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് അത്രയും കൊടുത്തു എനിക്ക് ഇത്രേ തന്നുള്ളൂ. ഒന്ന്, നമ്മുടെ പാത്രത്തിൻ്റെ യോഗ്യത. രണ്ടാമത്തത്, നമ്മുടെ കർമ്മങ്ങൾ. നമ്മളിൽ നിന്ന് എങ്ങനെയുള്ള കർമ്മങ്ങൾ പോകുന്നു അതിനനുസരിച്ചല്ലേ നമുക്ക് റിട്ടേൺ ലഭിക്കുകയും ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഭഗവാൻ തരുന്നതിലല്ല വ്യത്യാസം, നമ്മൾ മക്കൾ ഓരോരുത്തരെ എടുക്കുന്നതിൽ വ്യത്യാസമാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പം അതുകൊണ്ടാണ് ഭഗവാനെ സർവജ്ഞൻ എന്നാ പറയുക, എല്ലാം അറിയുന്ന ആള്. സർവജ്ഞൻ അർത്ഥം എന്താണ്? പരമാത്മാവിൽ എല്ലാം അറിയാൻ അർത്ഥം ഈശ്വരനെ സൃഷ്ടിയുടെ ആദിമധ്യ അന്തി അറിയാം. കാരണം ഭഗവാൻ ഏറ്റവും ഉന്നതൻ എന്നാണല്ലോ എല്ലാ ധർമ്മഗ്രന്ഥങ്ങളിലും പറയുന്നത്. അല്ലാ, യഹോവ, ശിവൻ, എൻ്റെ എല്ലാ അർത്ഥം എന്താണ്? ഉയർന്നയിൽ ഉയർന്ന ആള്. ആ ഉയർന്നയിൽ ഉയർന്ന ആൾ ഉയർന്നയിൽ ഉയർന്ന സ്ഥാനത്ത് ജനന മരണ ചക്രത്തിൽ വരാതെ, അതുകൊണ്ടാണല്ലോ ഭഗവാൻ ഗീതയിൽ പറയുന്നത് നിരാകാരനാണ്, അജന്മാവാണ്, അഭോക്താവാണ്. ജനന മരണത്തിൽ വരാതെ ഈ ചക്രത്തിലേക്ക്, ജീവിത ചക്രത്തിലേക്ക് ചുറ്റാതെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ നാടകത്തെ സാക്ഷിയായിട്ട് വീക്ഷിക്കുന്ന ആളാണ്. അതുകൊണ്ട് പരമാത്മാവിലാണ് ഈ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനമുള്ളത്. ആ ജ്ഞാനമുള്ളതുകൊണ്ടാണ് ഭഗവാനെ ജ്ഞാനസാഗരൻ എന്ന് പറയണത്, സർവജ്ഞൻ എന്ന് പറയണത്. ഈ മുഴുവൻ നാടകശാലയുടെ നാടകത്തിൻ്റെ തിരിച്ചറിവുള്ളത് ഒരേ ഒരു സർവശക്തിവാനായ പരമാത്മാവിൽ മാത്രമാണ്. നമ്മുടെ അച്ഛൻ ജ്ഞാനക്കടലാണ്. അപ്പം നമ്മൾ മക്കളും ആരാകണം? ആ അച്ഛൻ്റെ മക്കളാണ്. അപ്പം നമ്മളും ആ ജ്ഞാനത്തിൻ്റെ മാസ്റ്റേഴ്സായിട്ട് മാറണം. നമ്മളും കുട്ടിസാഗരന്മാരായിട്ട് മാറണം. ഈശ്വരൻ ജ്ഞാനക്കടലാണെങ്കിൽ നമ്മൾ മാസ്റ്റർ ജ്ഞാനസാഗരമായിട്ട് മാറണം. ഈശ്വരിലുള്ള ജ്ഞാനം ഭഗവാൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശങ്കരന്റെ തലയിൽ, ജടയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഗംഗയെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്, ആകാശ ഗംഗയെ ജടയിൽ ഒളിപ്പിച്ചിട്ട് ഭൂമിയിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. വളരെ ഗുപ്തമായിട്ട്, ഗുപ്തമായിട്ട് ഗംഗയെ സൂക്ഷിച്ചിരിക്കുന്നു എന്നല്ലേ പറയണത്, തലയിൽ വെച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. എൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയുള്ള ശ്രീ ശങ്കരന്മാരായിട്ട് കർമ്മയോഗികളായിട്ട് മാറണം. നമുക്ക് കർമ്മക്ഷേത്രത്തിൽ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ആകാശഗംഗയെ സ്വീകരിക്കണം. അർത്ഥം എന്താണ്? ഈശ്വരൻ നൽകുന്ന ജ്ഞാനത്തെ സ്വീകരിക്കണം, അത് ബുദ്ധിയിൽ സൂക്ഷിക്കണം, നമുക്കെന്ത് ലഭിച്ചോ ആ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം, പഠിക്കുകയും വേണം, പഠിപ്പിക്കുകയും ചെയ്യണം. ഒരു ഷെയറിങ് പ്രോസസ്സാണ് രാജയോഗി ജീവിതം എന്ന് പറഞ്ഞാൽ. അതാണ് പരമാത്മാ നമ്മളോട് പറയണത്, നിങ്ങൾ ഞാൻ നൽകുന്ന പഠിപ്പ് പഠിക്കൂ, പഠിക്കുകയും ചെയ്യൂ. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ സന്ദേശം നൽകുകയും ചെയ്യും. നിങ്ങൾ എന്ത് പഠിച്ചുകൊണ്ടിരിക്കണോ ഈ പഠിപ്പുകൾ മറ്റുള്ളവരോടൊപ്പം പങ്കുവയ്ക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഈ ജ്ഞാനത്തെ പഠിക്കുക. പഠിക്കുക അർത്ഥം എന്താണ്? ജ്ഞാനത്തെ ഉപയോഗിച്ച് ജീവിക്കുക. അപ്പോഴാണ് നമ്മുടെ വിവേകം പ്രവർത്തിക്കണം. ജ്ഞാനം നമുക്ക് അറിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അറിവിനെ നമുക്ക് ബുദ്ധിയിൽ സൂക്ഷിക്കാനുള്ളത് മാത്രമല്ലല്ലോ. അറിവെന്തിനുള്ളതാ? അറിവിനനുസരിച്ച് നമുക്ക് വിവേകം പ്രവർത്തിക്കണം. അറിഞ്ഞതിനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം, ഉപയോഗപ്പെടുത്താൻ, പ്രായോഗികമാക്കാൻ പറ്റണം. അപ്പം നോക്കൂ, സിഗരറ്റ് പാക്കറ്റിന് മേലെ എഴുതി വെച്ചിട്ടുണ്ട് സിഗരറ്റ് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. മദ്യക്കുപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ട് മദ്യം വിഷമാണ്, അത് കുടിക്കാൻ പാടില്ല. പക്ഷേ ഈ അറിവുകൾ ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ നമ്മളിത് ഉപയോഗിക്കുന്നത്. അറിവുകളുണ്ട് എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുക. കാരണം എന്താണ്? അറിഞ്ഞതുപോലെ ജീവിക്കാനുള്ള ശക്തി, അതിനുള്ള വിവേകം നമുക്കില്ലേ. തെറ്റിന് നേരെ നമുക്ക് വേണ്ട എന്ന് പറയാനുള്ള ശക്തിയില്ലേ. അപ്പം നമുക്ക് അറിവുണ്ട്, പക്ഷെ നോളജ് ഉണ്ട്, പക്ഷെ വിസ്ഡം പ്രവർത്തിക്കുന്നില്ല, വിവേകം സമയത്ത് ഉപയോഗപ്പെടുത്തുന്നില്ല. ഏതറിവുകളുണ്ടോ ആ പഠിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങളെ ഏതേത് സമയത്ത് ഉപയോഗപ്പെടുത്തണമോ അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല. അത് സ്വന്തം ജീവിതത്തിൽ നമുക്ക്
ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ നോക്കിയ അറിവുകളുള്ളവർ ധാരാളമുണ്ട്, ജ്ഞാനികൾ ഇഷ്ടം പോലെയുണ്ട്, പണ്ഡിതന്മാർ വിദ്വാൻമാർ പഠിപ്പുള്ളവർ ഇഷ്ടം പോലെയുണ്ട്. എല്ലാ അറിവുകളും ഒരു കൊച്ചുകുട്ടിക്കിടെ പോലും അറിവ് തലം ബുദ്ധി രാക്ഷസന്മാരെന്നാ പറയാം. അറിവ് തല ഇത്രയും വികസിച്ചു കാരണം സയൻസും ടെക്നോളജിയും വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇന്റർനെറ്റിന്റെ യുഗമാണ്. അപ്പോൾ അറിവിന് യാതൊരു കുറവില്ല, ഇന്റർനെറ്റിന്റെ മുന്നിൽ ഇരുന്നാൽ മതി ഒരു കൊച്ചുകുട്ടിക്കും ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളെയും സെക്കൻഡിനുള്ളിൽ മനസ്സിലാക്കാൻ അത് നമ്മളെ സഹായിക്കും. അറിവുണ്ട്, ഇന്ന് അറിവിൻ്റെ കുറവില്ല. ഒന്ന് ജസ്റ്റ് നമ്മൾ ബട്ടൺ അമർത്തി കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ലോകത്തിലെ ഏത് അറിവുകളും ആരുടെ പക്കൽ എന്തുണ്ടോ അതിന്ന് നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കെ നമ്മുടെ മടിയിലിരിക്കുന്ന കമ്പ്യൂട്ടർ നമുക്ക് കൊണ്ടുവന്ന് തരും, ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ലഭിക്കും. പക്ഷേ ഇത്രയും കാര്യങ്ങളുടെ അറിവുകൾ ഉണ്ടായിട്ടും എല്ലാം അറിയാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും പണ്ട് ഇത്രയും അവസരങ്ങൾ ഉണ്ടായിരുന്നില്ലേ, കാരണം ഇത്രയും സാധന സാമഗ്രികൾ ഉണ്ടായിരുന്നില്ലേ. അപ്പം ഇന്ന് ഇത്രയും സാധന സാമഗ്രി ഉണ്ട് അറിഞ്ഞു, പക്ഷേ അറിവുകൾ നമുക്ക് കൂടുതൽ കിട്ടുന്നത് കൊണ്ട് പ്രയോജനം എന്താണുള്ളത്? ഈ അറിവുകളെ എത്രത്തോളം നമ്മൾ അവനവൻ്റെ പരിവർത്തന കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, എത്രത്തോളം അതിനെ വിശദമാക്കി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അവിടെയാണ് നമ്മുടെ ജീവിത വിജയം. അറിവുകളെ ബുദ്ധിയിലിട്ട് സൂക്ഷിക്കാൻ ലോക്കറിൽ വെച്ച് ലോക്ക് ചെയ്യാനുള്ള സാധനമല്ലല്ലോ, പിന്നെയും അതിനെ നമുക്ക് സമയത്ത് കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ പറ്റണം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഈ അറിവുകളെ ഉപയോഗിച്ച് ജീവിക്കൂ, ജ്ഞാനയുക്ത ജീവിതം നമുക്ക് ജീവിക്കണം. ഭഗവാനെ കുറിച്ച് പറയാറുണ്ട് ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്ന ആൾ. ഭഗവാനെ എങ്ങനെയല്ലേ നമ്മൾ വിളിക്കുക? ദുഃഖഹർത്ത സുഖകർത്ത, നമ്മളെല്ലാവരും പാടാറുണ്ട് ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്ന ആൾ. അപ്പൊ ഈശ്വരൻ സർവരുടെയും ദുഃഖത്തെ ഇല്ലാണ്ടാക്കുകയും സർവർക്കും സുഖം നൽകുന്ന ആളാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ദുഃഖം വരുമ്പാരേ ഓർമ്മിക്കുക, ഭഗവാനെ തന്നെയല്ലേ ഓർമ്മിക്കണേ. അപ്പൊ ഈശ്വരനറിയാം, ഈശ്വരൻ ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, സുഖം നൽകുന്ന ആളുമാണ് ദുഃഖത്തെ ഇല്ലാണ്ടാക്കുന്ന ആളുമാണ്. അപ്പൊ നമ്മൾ മക്കളെങ്ങനെ ഉണ്ടാവണം, നമ്മളും എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കാനും പാടില്ല, ദുഃഖം എടുക്കാനും പാടില്ല, സുഖം കൊടുക്കണം, സുഖം എടുക്കണം. ഇത് നമ്മുടെ ജീവിത മുദ്രാവാക്യമായിട്ട് മാറണം. അപ്പോഴേ ദുഃഖകർത്ത സുഖകർത്താവിന്റെ സന്താനമാണ് ഞാനെന്ന അറിവുകൊണ്ട് നമുക്ക് ഉപയോഗമുള്ളൂ. ഓരോ ജീവിത സാഹചര്യങ്ങളിലും രാവിലെ മുതൽ വൈകുന്നവരെ നമ്മൾ എത്ര പേരെ കണ്ടുമുട്ടണോ, എത്ര പേരോടൊപ്പം ഇടപഴകണോ, നമ്മൾ നമ്മുടെ ചാർട്ട് നിത്യേന ചെക്ക് ചെയ്യണം. ഇന്ന് മനസാ വാച കർമ്മണ ഞാൻ എത്ര പേർക്ക് സുഖം കൊടുത്തു, ഇന്ന് മനസാ വാച കർമ്മണ ഞാൻ എത്ര പേർക്ക് ദുഃഖം കൊടുത്തു. ദുഃഖം കൊടുത്താൽ ദുഃഖം കിട്ടും, സുഖം കൊടുത്താൽ സുഖം കിട്ടും. ഇതും ജീവിതത്തിൻ്റെ നിയമമാണ്. അപ്പം ഈ ജീവിത നിയമത്തെ അറിഞ്ഞ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴേ പരമാത്മാവിലെ ഗുണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ അച്ഛനാണ്, അപ്പം അച്ഛൻ്റെ പക്കൽ ഇത്രയുണ്ട്, ഈ അറിവുകൾ നമ്മൾ പാടിയത് കൊണ്ട് മാത്രമാവില്ലല്ലോ, ആ പാട്ടുകളെ നമുക്ക് എത്ര സുഖം തരുന്നുണ്ട്. അപ്പം ആ പാടുന്നത് പോലെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ ജീവിതമേ സുഖകരമായിട്ട് മാറും, ജീവിതത്തിലെ പരിവർത്തനം നമുക്ക് അവശ്യം കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ നമുക്ക് പരമാത്മാവിൻ്റെ ഗുണങ്ങളുടെ സ്വരൂപമായി മാറാനുള്ള അഭ്യാസമാണ് ജീവിതത്തിലെ ആവശ്യം. അച്ഛനോട് കുട്ടികൾ ഒന്നും തന്നെ യാചിക്കേണ്ടതില്ല. സൽപുത്രനായി മാറി ഈശ്വരന്റെ കുട്ടിയാണോ ഞാൻ എന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ യാചിക്കാതെ തന്നെ ഈശ്വരാനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാകും. ഇനി ഇന്നത്തെ പ്രയോഗശാല. പരമാത്മാ പിതാവിൻ്റെ ഓമന സന്താനങ്ങളാണ് നമ്മൾ. അച്ഛൻ്റെ മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും മക്കൾക്ക് അച്ഛനോട് യാചിക്കേണ്ടതില്ല, അച്ഛൻ്റെ സമ്പത്തിന് അവകാശികളാണ് എന്ന അവബോധത്തോടുകൂടി ഇന്നു മുതൽ നാം ഓരോരുത്തരും ഈശ്വരീയ ഗുണങ്ങളുടെ, ശക്തികളുടെ ആ അനന്തമായ സ്രോതസ്സിൻ്റെ അവകാശബോധത്തോടെ അധികാരത്തോടുകൂടി ഏത് സമയത്ത് ഏത് ഗുണത്തിൻ്റെ ശക്തിയുടെ ആവശ്യമുണ്ടോ ജ്ഞാനത്തിൻ്റെ വിവേകത്തെ ഉപയോഗിക്കാനും നമുക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വിശേഷ അഭ്യാസം ഇന്നു മുതൽ നമ്മൾ ചെയ്യണം. എവിടെ ജ്ഞാനത്തെ ഉപയോഗിക്കണമോ അവിടെ ജ്ഞാനത്തെ ഉപയോഗിക്കുക, എവിടെ ഗുണത്തെ ഉപയോഗിക്കണമോ അവിടെ ഗുണങ്ങളെ ഉപയോഗിക്കുക, എവിടെ ശക്തികളുടെ ആവശ്യമുണ്ടോ അവിടെ ശക്തിയുടെ ഉപയോഗം നടത്തുക. ഈശ്വരനിലെ ഗുണങ്ങളെ ആത്മാവിലേക്ക് ആവഹിക്കുവാൻ നമുക്കിനി അല്പസമയം ധ്യാന അനുഭൂതി നുകരാം.
എപ്പോൾ നിങ്ങൾ പരമാത്മ ജ്യോതിയിൽ മനസ്സുറപ്പിച്ച് സർവശക്തികളുടെയും ഗുണങ്ങളുടെയും അനുഭൂതി നുകരുന്നുവോ, അപ്പോൾ മുതൽ ആത്മാവിനകത്ത് പുരണ്ടിരിക്കുന്ന അനേക ജന്മങ്ങളിലെ പാപക്കറകൾ നശിക്കുകയും ദിവ്യഗുണങ്ങൾ ഉള്ളിൽ ഉണരുകയും ചെയ്യുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: സ്വയം ഞാൻ ഒരനശ്വര ചൈതന്യമായ ആത്മാവാണ് എന്ന് മനസ്സിലാക്കുക. ശരീരത്തിന്റെ നെറുകയിൽ, അതായത് ഭ്രൂമധ്യത്തിൽ, ആത്മാവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യം സങ്കൽപ്പിക്കുക. അതിനുശേഷം ബ്രഹ്മാണ്ഡത്തിന്റെ നെറുകയിൽ, ഉന്നതമായ ബ്രഹ്മലോകത്തിൽ, ആത്മാക്കളുടെ അച്ഛനായ പരമാത്മാവ് പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യം സങ്കൽപ്പിക്കുക. പിന്നീട് സാവധാനം ശരീരവും ശരീരത്തിന്റെ ഈ ലോകവും മറന്ന് ആത്മാവ് സ്വന്തം വീട്ടിലേക്ക് സഞ്ചരിക്കുക. ജഗത്പിതാവായ പരമാത്മാവിന് മുന്നിൽ എത്തിച്ചേർന്ന് തുറന്ന മനസ്സോടെ, നിഷ്കളങ്കമായ ഒരു കുഞ്ഞിന്റെ ഭാവത്തോടെ നിലകൊള്ളുക. ഇനി പരമാത്മാവിന്റെ കർത്തവ്യം ആരംഭിക്കും. ഭഗവാൻ നിങ്ങളിലെ തേജസ്സിനെ നൂറിരട്ടിയാക്കി വർദ്ധിപ്പിച്ചു തരും. ആ മഹാസാന്നിധ്യത്തിനു മുന്നിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ യോഗ്യനാക്കി മാറ്റുവാൻ, ശാന്തനും ധീരനുമാക്കി തീർക്കുവാൻ പരമാത്മാവ് പ്രകാശം ചൊരിയും. ധ്യാനത്തിന്റെ ഇന്ദ്രജാലം നിങ്ങളിൽ തുടങ്ങും. പ്രശ്നങ്ങളും പരാതികളും ദുഃഖങ്ങളും അകലുന്നതായും ശക്തികളും ഗുണങ്ങളും നിറയുന്നതായും നിങ്ങൾ അനുഭവം ചെയ്യും. ധ്യാനം അവസാനിപ്പിക്കുമ്പോൾ നവീനമായ ഒരു ഉന്മേഷത്തോടെ കർമ്മക്ഷേത്രത്തിലേക്ക് നിങ്ങൾ തിരിച്ചെത്തും. ഗുണങ്ങളുടെ സാഗരനായ ഭഗവാൻ നമ്മെ ഓരോരുത്തരെയും ഗുണസ്വരൂപരാക്കി മാറ്റുന്നതിനുള്ള ശ്രീമതം ഇന്നു നൽകുന്നു. അച്ഛൻ രാജാവും കുട്ടി യാചകനുമാകുന്നത് അച്ഛനു തന്നെ പേരുദോഷമുണ്ടാക്കുന്നു. അതുപോലെ സർവഗുണസമ്പന്നനായ ഈശ്വരനു മുന്നിൽ നമ്മൾ കുട്ടികൾ യാചകരാകുന്നത് ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ല. ഭഗവാനെ പോലെ ഗുണസമ്പന്നനായി നമ്മളും മാറണമെന്നാണ് ഭഗവാന്റെ ആഗ്രഹം. സർവസമർത്ഥനായ ഭഗവാൻ നമ്മെ ഓരോരുത്തരെയും സമർത്ഥന്മാരാക്കുന്നതിനായി പ്രയത്നിക്കുന്നു. നമുക്കും പ്രയത്നിക്കാം. അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ആത്മീയ പുരോഗതികളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി shivajyothimedia@gmail.com. ഈ പരിപാടി നിങ്ങൾക്ക് വീണ്ടും കാണുന്നതിനായി www.timevision.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞങ്ങളുടെ മലയാളം ഓൺലൈൻ റേഡിയോ ചാനൽ www.radiowisdom.in. ഇരു